രണ്ടെണ്ണം വീശിയിരുന്ന് നന്നായിട്ട് വിസ്തരിച്ചുണ്ണായിരുന്നു. കിട്ടുമോ അമ്മേ? അമ്മയോട് ചോദിക്കല്ലേ. അമ്മേ, മമ്മി ഇരിക്കുന്നില്ലേ? വേണ്ട, നിങ്ങൾ കഴിക്കേ. ഇതെല്ലാം ഉണ്ടാക്കി അമ്മ വല്ലാതെ ബുദ്ധിമുട്ടി കാണുമല്ലോ. ഫ്രൂട്ട്സ് ചുമ്മാ ഇരിക്കല്ലേ, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് രസമല്ലേ. രസമുണ്ടോ? പിന്നെ കൊറേ നാളായി ഞാൻ അടുക്കള കയറി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഒന്നും ശരിയായിട്ടുണ്ടാവില്ല. മതി മതി, ഇതെല്ലാം കൂടി ആവുമ്പോ വയറ് പൊട്ടിപ്പോവും. ഈ പ്രായത്തിലുള്ള പിള്ളേരൊക്കെ നന്നായിട്ട് ആഹാരം കഴിക്കണം. ശരിയാ, അങ്ങനെയാണെ ഇതെല്ലാം കൂടെ പൊതിഞ്ഞു കിട്ടിത്ത ഞങ്ങൾ വീട്ടിൽ കൊണ്ടു ചെന്നോളല്ലേ. വേണ്ട, അതൊക്കെ ഇരിക്കട്ടെ. ഊണിഷ്ടായോ? ഉഗ്രൻ, ഇത്രയും നല്ല ചാപ്പാട് അടുത്തിടെ കഴിച്ചിട്ടില്ല. ഈ ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ ഭക്ഷണത്തിനിടയിൽ ഒരു ഹോംലി മീൽസ്, ഓംലെറ്റ്. ഓ കർട്ടൻ. ഗ്യാസും സ്റ്റൗവും ഒന്നും ഇല്ലെങ്കിലും എപ്പോ വേണമെങ്കിലും നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാം. നല്ല ഫുഡ്, എപ്പോ വേണേലും വരാം. ഇത് അച്ഛനായിരിക്കും. എന്റെ ഭർത്താവ്. ഓഹോ, ഇപ്പൊ എന്ത് ചെയ്യുന്നു? അതെവിടെ? മരിച്ചിട്ട് എത്ര നാളായി? ആക്സിഡന്റ്. നോ, ഇറ്റ് വാസ് എ മർഡർ. കൊലപാതകമോ? മമ്മി, ഞങ്ങളെന്നാ കണ്ടപ്പോ ഞാൻ എന്റെ അമ്മയെ പറ്റി ഓർത്തുപോയി. എനിക്ക് നാലഞ്ച് വയസ്സുള്ളപ്പോഴാണ് അമ്മ മരിച്ചത്. ഇന്നും ആ മുഖം എന്റെ മനസ്സിലുണ്ട്. മനസ്സിൽ തെളിഞ്ഞു വരാറുണ്ട്. ഇപ്പോ മമ്മിയെ കണ്ടപ്പോ ഞാൻ അതൊക്കെ ഓർത്തുപോയി. അവർക്ക് ബന്ധുക്കൾ ആരും കാണില്ലായിരിക്കും, ഒറ്റയ്ക്കാണല്ലോ കഴിയുന്നത്. ഒരു പരിചയമില്ലാത്ത ഈ സ്ഥലത്ത് വന്നിട്ടും നമ്മളെ സ്നേഹിക്കാനും നല്ല രണ്ട് വർത്തമാനം പറയാനും ഒരമ്മയുണ്ടായില്ല. സമയം നാലായി, വേഗം ഓട്ടെ, ഇന്നിന്റെ ഡെലിവറി ചെയ്യേണ്ടതാ. ഞാൻ തന്നെ ഒറ്റയ്ക്ക് വന്നിട്ട് എന്താ കാര്യം? വേറെ രണ്ട് അരിയന്മാരുണ്ടല്ലോ, കോട്ടും സൂട്ടും ഒക്കെ ഇട്ട്. അവർക്ക് വന്നാലെന്താ? അതൊക്കെ മാത്തുക്കുട്ടി സാറിനോട് പറഞ്ഞാ മതി. അതെങ്ങനെ? അവര് സാറിന് മണിയടിച്ചു വെച്ചിരിക്കല്ലേ. എടോ മത്തങ്ങ, ലോഡ് ചെയ്ത് കഴിഞ്ഞില്ലേ? അവനോട് വലിയ കളിയും ചിരിയൊന്നും വേണ്ട, കുഴപ്പക്കാരനാ. ലോഡ് ചെയ്ത് കഴിഞ്ഞില്ലേടോ? ഇത്രയും വീടുകളുണ്ട്. അതൊക്കെ ഞങ്ങൾ സന്ധ്യയ്ക്ക് മുമ്പേ ഡെലിവറി ചെയ്യും. നമ്മളിതുവരെ കാര്യമായിട്ടൊന്നും പരിചയപ്പെട്ടില്ല. ഒരേ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരാകുമ്പോ സഹകരണമൊക്കെ വേണ്ടേ? ഇങ്ങനൊക്കെ ഇരുന്നാ മതിയോ? ഇയാളാരാ? സഹകരണ സംഘത്തിന്റെ ഹെഡ് ഓഫീസർ. ഇന്നത്തേക്കുള്ളത് വയറിറച്ച് കിട്ടില്ലേ? നീയോ? ഇല്ല, ലോഡ് ചെയ്ത് മുഴുവൻ ഞാനല്ലേ. അതെ, അതുകൊണ്ട് ഞാൻ അൺലോഡ് ചെയ്യുന്ന മുഴുവൻ താൻ തന്നെ. രമാദേവി ഇറക്ക്. ഒറ്റയ്ക്ക് ഇറക്കണ്ട, നമുക്ക് ഒരുമിച്ച് ഇറക്കാം. അല്ലാതെ നീ മാത്രമായിട്ടൊക്കെ സൂചിക്കണ്ട. നീ അത് ഇന്ത്യൻ ഓയിലിന്റെ ഡയറക്ടർ. ഇന്ത്യൻ ഓയിൽ നിന്റെ അച്ഛൻ വേലാണ്ടി. ഇറങ്ങണ. പിടി പിടി. ഗ്യാസ്? അയ്യോ, ഇതാര് ഗ്യാസ്? ഇവിടെ ഗ്യാസ് ബുക്ക് ചെയ്തിരുന്നു.
ഞങ്ങൾ അതിന്റെ ആൾക്കാരാ, കോയ ഗ്യാസ് ഏജൻസീസ്. ഞാൻ രാവിലെ മുതൽ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. എടുക്ക് വാ, എടുക്ക് വാ. ഞാൻ രാവിലെ മുതൽ കമ്പനി എല്ലാം വിഷമിച്ചിരിക്കുന്നു. അയ്യോ പാവം, ഞാൻ കമ്പനി കൊടുത്തോളാം. ടുഡേ യു ടു ആർ മൈ ഫ്രണ്ട്സ്. ഈ പിള്ള ഗസ്റ്റുകളെ സൽക്കരിക്കാൻ വിടില്ല. കഷ്ടമുണ്ടോ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ്. കം ഓൺ മൈ ബോയ്സ്. വൈകുന്നേരം അടിച്ചാ മതി എന്ന് വെച്ചപ്പോ. സാർ ഒരു സംശയം ചോദിച്ചോട്ടെ. സാർ രാവിലെ മുതൽ തണ്ണിയാണോ? യെസ്. ശീലിച്ചു. കീടം. സാറിന്റെ കുടുംബം? ഡൈവോഴ്സ് ആയി. അയ്യോ ചുമ്മാ സെറ്റപ്പ്. ഡോണ്ട് ആസ്ക് മീ അബൌട്ട് ദ ബ്ലഡി ബിച്ച്. സാർ ഇവിടെ ഇൻസ്പെക്ഷൻ വന്നതാ, രണ്ടു ദിവസം റിപ്പോർട്ട് ചെയ്യണം. സാർ എവിടെയാ വർക്ക് ചെയ്യുന്നത്? ആസാമിൽ. ആസാമിലോ? ഞാനും കുറെ നാൾ അവിടെയായിരുന്നു. ഈ മിലിറ്ററിയിൽ ചുറ്റിക്കളെ കേട്ട് പിന്നെ കുറെ നാൾ പ്രാന്ത വിളിച്ചത്. ഞാൻ അവിടെ രക്ഷപ്പെട്ടത്. ഞാനാണ് അവനെ കള്ളക്കം മേടിച്ച് വരുത്തിയത്. എന്റെ ബുദ്ധി, ഐ ആം ബാങ്ക് ഓഫ് ഐഡിയാസ്. ആസാമിൽ എവിടെയാ ജോലി? ചിറാപുഞ്ചി. അതെന്തോന്ന് പുഞ്ചി? ചിറാപുഞ്ചിൽ എവിടെ? ഐ ആം എ മിലിറ്ററി ഓഫീസർ ലെഫ്റ്റനന്റ് കേണൽ ആർ കെ പിള്ളൈ. അണ്ടർസ്റ്റാൻഡ്? ഒറ്റയ്ക്കുള്ളോ? കൂട്ടുകാരനെവിടെ? നല്ല ഉറക്കാ. രാവിലെ അമ്പലത്തിൽ വരാൻ ഇന്നലെ എന്നോട് സംഭവിച്ച. പിന്നീട് രണ്ടുപേരെയും വീട്ടിലേക്ക് കണ്ടില്ലല്ലോ. അതുവിനെ വളരെ തിരക്കായിരുന്നു. ആഹാ, അമ്പലത്തിൽ വന്നിട്ട് പ്രസാദം വാങ്ങിച്ചില്ലേ? മമ്മി എന്നും അമ്പലത്തിൽ വരുമോ? ഞാൻ അധികം മുടക്കാറില്ല. ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോ മനസ്സിനല്പം ആശ്വാസം കിട്ടും. നാളെ ഉച്ചയ്ക്ക് രണ്ടുപേരും ഉണ്ണാൻ വീട്ടിൽ വരണം. എന്റെ ജന്മനാള്. എന്നാൽ ഈ വിവരം നേരത്തെ പറയണ്ടേ? നാളെ രാവിലെ തന്നെ ഞങ്ങൾ രണ്ടും കൂടി അങ്ങ് എത്തിയേക്കാം. ബർത്ത്ഡേ നമുക്ക് ഗംഭീരമാകും. ഇവിടെ ഏറ്റവും ശക്തിയുള്ള വഴിപാട് ഏതാ? പുഷ്പാഞ്ജലിയും നെയ്യ് അഭിഷേകവും ഒക്കെ ഉണ്ട്. മൃത്യുഞ്ജയ ഹോമം, കറുക ഹോമം ഒക്കെ ചിലർ നടത്തും. നല്ലൊരു വഴിപാട് കഴിച്ചിട്ട് പോകാമെന്ന് വെച്ചു. അവധി കഴിഞ്ഞു പോവുകയാ. ട്രാൻസ്ഫർ പഞ്ചാബിലേക്കാ. എന്നാ വരട്ടെ. ശരി. എവിടെ പോയിരുന്നു? ഞാൻ വഴിപാടിന്റെ രസീത് മേടിക്കാൻ വേണ്ടി പോയതാ. ഉണ്ണിക്ക് എന്ത് പറ്റി? അപ്പം നാളെ ഞാൻ വേലപ്പനും കൂടി ബർത്ത്ഡേക്ക് വരുമ്പോ വിശദമായിട്ട് പറയാം. ഇങ്ങനെ വല്ല പറഞ്ഞാലോ മാത്തുക്കുട്ടി, നമ്മള് പരിചയക്കാരല്ലേ. ജപ്പാനാ സാധനം, ഒറിജിനൽ. രൂപയൊക്കെ ഞാൻ പിന്നെ തരാം, ഇതെനിക്ക് വേണം. ഇതൊക്കെ മാറ്റി പിന്നെ അങ്ങ് പിറ്റി. എങ്ങനെയുണ്ട്? അല്ല, വിച്ച് വിച്ചപ്പോ നമ്മളെ കടലിനകത്ത് തരാ. ഞങ്ങൾ ബോർഡിംഗ് കച്ചവടം. ഞാൻ വെറുതെ എടുത്തു നോക്കിയതാ. എന്തെടുത്തു നോക്കണേ? എടാ, അത്തനെ പിടിച്ച് മെത്തേ കടിച്ചാ ശരിയാവില്ല എന്ന് പറഞ്ഞ മാരാണി. മനസ്സിലായോ? നമുക്ക് ഈ തുണിക്കച്ചവടം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇത് നിർത്തണ്ടേ? അന്ന് പറഞ്ഞ പിന്നെ ഞാനിത് കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്താ. ഇപ്പൊ ഡയറക്റ്റ് അലയം വന്നപ്പോ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നു ഗിഫ്റ്റൊക്കെ ആയിട്ട്. ആ ഉണ്ണിനും വേലപ്പനും കണ്ടില്ലല്ലോ. ആ അവരെവിടെയെങ്കിലും ഉരുവിറ്റാൻ പോയി കാണും. സമയം 11 ആയി. ഞാൻ ലോഡ് ഏറ്റിട്ട് മണിക്കൂർ 2 ആയി. ഇങ്ങനെയായാലും ചെയ്യും. താൻ തന്റെ ജോലി ചെയ്താ മതി. അവരുടെ കാര്യം നോക്കണ്ട കേട്ടോ. എടാ, അവര് വന്ന പിന്നെ എനിക്കൊന്ന് സ്വസ്ഥായിട്ട് കിടക്കാൻ പറ്റേ. വായി നോക്കിക്കാ, ലിസ്റ്റ് വാങ്ങിക്കാൻ നോക്കണോ? അല്ല. പോലെ മാത്തുകുട്ടി ഇങ്ങോട്ട് വരാൻ വേണം അല്ലേ? അത് നോക്കട്ടെ. കച്ചവടം കൂടുതൽ ഇവിടെ വേണമെന്ന് പല തവണ പറഞ്ഞിട്ടില്ല. കസ്റ്റമേഴ്സിന് ഗ്യാസ് കിട്ടില്ല എന്ന് കേട്ടാ അന്റെ ഗ്യാസ് ഞാൻ പോക്കും. ആ അനക്ക് ഗ്യാസ് വരുമ്പോ ഏഹ്.